ഹലോ എല്ലാവർക്കും, നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എൽബി ആണ്. അപ്പോൾ എല്ലാവരുടെയും ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. പിന്നെ നമ്മൾ അല്ലാത്ത ഒരു സാധാരണ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ചെറിയ അടുക്കള തോട്ടത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിലേക്ക് മാറിയത്. പിന്നെ ഞാൻ പച്ചക്കറി നട്ടത് ഈ കൊല്ലാണ്. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഗാർഡൻ ബെഡൊക്കെ ഉണ്ടാക്കിയത്, നമ്മുടെ കൃഷ്ണ തുളസി. എനിക്ക് തുളസി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് ഇപ്പോൾ എല്ലാ കൊല്ലവും നടാറുണ്ട് കേട്ടോ. ഞാൻ വിത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുളപ്പിച്ചാൽ മതിയാവും. നമുക്കതിന് പലതരത്തിലുള്ള പച്ചമുളകുണ്ട്, അതുപോലെ തന്നെ കാന്താരിയുണ്ട്, വെള്ളക്കാന്താരിയുണ്ട്, പിന്നെ കുറച്ച് വെണ്ടയുണ്ട്, ചീര ഉണ്ടായിരുന്നു. ചീര എല്ലാം പോയി കേട്ടോ. അതായത് അത് എടുക്കാവുന്നതിനെ മാക്സിമം വിളവെടുപ്പ് നമ്മൾ നടത്തി. പിന്നെ നമ്മളുടെ വഴുതനങ്ങ, അതൊക്കെ അത്യാവശ്യം നന്നായി കിട്ടുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് തൈയൊക്കെ മതിയാവും നമ്മൾക്ക് ആവശ്യത്തിനുള്ള വഴുതനങ്ങയൊക്കെ കിട്ടാനായിട്ട്. നമ്മളതൊന്നും ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതാണ് വെള്ളക്കാന്താരി. അതുപോലെ തന്നെ നമ്മൾക്ക് പച്ചമുളകുണ്ട്, കാന്താരി മുളകുണ്ട്. ഇത് നല്ല വലിയ മുഴുപ്പുള്ള വെണ്ടയ്ക്കാണ് ഉണ്ടാവുന്ന വലിയ ടൈപ്പ് വെണ്ടയാണ് കേട്ടോ. അത് വെണ്ട തന്നെ നന്നായി വലുതായിട്ടുണ്ട്. പിന്നെ മമ്മി വന്നപ്പോൾ കുറേയധികം പയറൊക്കെ നട്ടു നോക്കിയായിരുന്നു. പക്ഷെ ഇവിടെ മുയലിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഇതില്ല, ഫെൻസ് ഇല്ലാത്തത് കാരണം തന്നെ മുയൽ വന്നെല്ലാം തിന്നിട്ട് പോയി. അതുകൊണ്ട് തന്നെ പയറൊന്നും ഉണ്ടായില്ല. നമ്മുടെ കറിവേപ്പില നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറേയധികം മിൻറ്റുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചെറിയ അടുക്കള തോട്ടത്തിലെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. മമ്മി, നമ്മളെന്താ ഉണ്ടാക്കണേ? നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കാം. എന്താ ഈ എള്ളുണ്ടയുടെ പ്രത്യേകത? നമ്മള് കടയിൽ നിന്ന് വാങ്ങണ എള്ളുണ്ട പോലെ അല്ലേ ഇതിരിക്കണേ? കടയിൽ നിന്ന് ഉണ്ടാക്കണ എള്ളുണ്ട അല്ല, കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന എള്ളുണ്ടയാണ്. പിന്നെ നമ്മള് പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ കാരണവന്മാരൊക്കെ ഉണ്ടാക്കി തരാം. എന്റെ അമ്മയൊക്കെ അങ്ങനെ ഉണ്ടാക്കി തന്നാണ് ഞാൻ തിന്നേക്കണേ. എനിക്ക് തോന്നുന്നു നമ്മള് ഈ ആദ്യമായിട്ട് പീരീഡ്സ് ആവണ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് ചാച്ചൻ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തന്നൊക്കെ ഞാൻ ഓർക്കണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മള് തേങ്ങയൊക്കെ ഫ്രഷ് ആയിട്ട് ചേർക്കണോണ്ട് ഒരുപാട് നാളങ്ങനെ കേടാവാണ്ടിരിക്കില്ല അല്ലേ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഞാന് എള്ള് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്, അരി കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ സാധാരണ നമ്മുടെ കഴുകാതെ ഉണ്ടാക്കാറ്, പണ്ടൊക്കെ ഞാൻ കഴുകാറുണ്ടാക്കാറ്. അരിയിൽ ഒത്തിരി കാടി ഉണ്ടല്ലോ, അപ്പൊ അത് കഴുകിയാണ് എടുക്കണ്ടേ. അപ്പൊ ഞാൻ ഏത്, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ കഴുകി ഉണക്കി എടുത്തതാ. അപ്പൊ നമ്മള് രാവിലെ കഴുകിയിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചോളൂ, അത് കഴിയുമ്പോ ഞാൻ ഉണക്കി എടുത്തോണെന്ന് വെച്ചതാ. അപ്പൊ നമ്മള് സാധാരണ വറുത്ത് നല്ലോണം പൊരിഞ്ഞു തന്നെ വരും, അല്ലാതെ കഴുകിന്ന് വിചാരിച്ച എന്നെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടായി കഴുകാതിരിക്കാൻ അറിയാം. ഞാൻ കഴുകിയിട്ട് അധികം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ അരിപ്പയിൽ അരി വെച്ച് അപ്പൊ തന്നെ വറുത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പോഴും നന്നായിട്ട് പൊരിഞ്ഞ് തന്നെ വരും. നമ്മള് മിക്സിയിൽ പൊടിക്കല്ലേ. നമുക്ക് തുടങ്ങാം. ആദ്യം എന്താ ചെയ്യണ്ടേ? ആദ്യം ഞാൻ തീ കത്തിക്കൽ അടുപ്പ് കത്തിക്കട്ടെ. ആദ്യം തന്നെ എള്ള് വറുത്ത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് അരി വറുത്തും മാറ്റി വെക്കല്ലേ. അള്ള് വറുത്തിട്ട് നമുക്കൊന്നും പതിയെ ചൂടാകുമ്പോ അത് പൊടിച്ചൊരു ബേസിനിലേക്ക് ഇടാം. അതുപോലെ തന്നെ അരിയും വറുത്ത് പൊടിച്ചൊരു ബേസിനിലേക്ക് ഇടാം. എന്നിട്ടാണ് തേങ്ങയും ഇട്ട് ഇളക്കി, ശർക്കരയും ചീമ്പിട്ട് തേങ്ങയും ഇട്ട് ഇളക്കി, ഇലക്കായും ജീരകൂടെ പൊടിച്ചത് ഇട്ട് അതൊന്നും ഇങ്ങനെ ഇളക്കുക. എന്നിട്ടാണ് നമ്മൾ പിന്നെ മിക്സിയിൽ ഒന്നോടെ കൂടി അടിച്ചെടുക്കുമ്പോൾ അത് ഉരുട്ടാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. ഇത് പാത്രം ചൂടായി, ഞാൻ എള്ളിടുക കേട്ടോ. ഒരു കപ്പ് എള്ള് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് എള്ള്, ഒന്നര കപ്പ് അരി. ഓക്കെ. തേങ്ങ എന്തോരം അപ്പൊ വേണ്ടേ? തേങ്ങയുടെ അടുത്ത് വേണം, ഞാൻ എടുക്കുമ്പോ പറയാം. എനിക്ക് സാധാരണ കടയിൽ വാങ്ങുന്ന എള്ളുണ്ടല്ലോ, ഇങ്ങനെയുള്ള അങ്ങനെ തന്നെ ഇരിക്കണ ഉണ്ടേനേക്കാളും എനിക്ക് മമ്മി ഉണ്ടാക്കണ ഈ ഉണ്ട ഇഷ്ടം. എനിക്ക് സാധാരണ എള്ളുണ്ട അങ്ങനെ കടയിൽ നിന്ന് വാങ്ങണ എനിക്ക് സാധാരണ ഇഷ്ടമല്ല. ഞാനത് വാങ്ങാറുമില്ല, അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഈ ഉണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇവിടെ വന്നപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയായിരുന്നു, കുഞ്ഞു ദിവസം വരെ തിന്നു അരമോൻ. എള്ളിലും എന്തെങ്കിലും ഇങ്ങനെ ചെളിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതും കഴുകണേ. ഇങ്ങനെ പൊരിഞ്ഞു വരും എള്ള്. എള്ളിന്റെ പാകം എങ്ങനെ അറിയാം? എല്ലാം പൊട്ടും, കടു കൂട്ടും പോലെ. കുറച്ചൊക്കെ പൊട്ടുമ്പോ പാകം. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടണ ഒച്ച കേക്കാം. കേക്കണ്ടോ നിങ്ങള്? പൊട്ടി ഇങ്ങനെ കുറച്ച് കൂടുതൽ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു മീഡിയം തീയിലാണ് നമ്മൾ ഇട്ടേക്കണേ. ഒത്തിരി തീ കുറവല്ല, എന്നാൽ ഒരുപാട് കൂടുതലും അല്ല.
നല്ലോണം പാത്രം ചൂടായപ്പോ മമ്മി ഇങ്ങനെ എടുത്തത് പൊക്കി പിടിച്ചത്, അത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ട്. ഇനി നമ്മളതൊരു പാത്രത്തിലേക്ക് ഇടുക. ഇനി ഇതൊന്ന് ചൂടാറിയിട്ടാണോ നമ്മള് പൊടിച്ചെടുക്കണേ? മമ്മി അടുത്ത് എന്താ ചെയ്യാൻ പോണേ? ഇങ്ങനെ ഒരുപാട് തീ കുറച്ച് വെച്ചിട്ട് അരി ഇട്ട് കഴിഞ്ഞാൽ അരി കല്ലച്ചു പോകും. അപ്പോൾ നമ്മൾ തീ ഒരുപാട് കുറച്ച് വെച്ചിട്ട് അരി ഇടാൻ പാടില്ല. കുറച്ച് നല്ല പാത്രം നന്നായിട്ട് ചൂടായിട്ടാണ് നമ്മൾ അരി ഇടേണ്ടത്. ഇതിപ്പോൾ മമ്മി രാവിലെ തന്നെ കഴുകി വെച്ചതാ അല്ലേ? ഇപ്പം ഇവിടെ വൈകിട്ടായി, ഒരു 3:50 ആയി. എനിക്കിന്ന് ഹാഫ് ഡേ ആയിരുന്നു. ഇപ്പൊ കർക്കിടക മാസം കഴിഞ്ഞു പോയില്ലേ? ഇവിടെ വന്നപ്പോ നമ്മള് ഞങ്ങള് വീട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങള് ആശാലി ഉലുവ എന്ന് പറഞ്ഞ രണ്ട് സാധനം പച്ചമരുന്നൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് കഞ്ഞി വെച്ച് കുടിക്കും. മിനിമം ഒരു 7 ദിവസമെങ്കിലും ഞങ്ങള് കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട്. ഇപ്പൊ ഈ കൊല്ലം ഇങ്ങോട്ട് പോകുന്നില്ലേ, ഒന്നും ചെയ്തില്ല. എനിക്ക് പണ്ട് ഓർമ്മയുണ്ട് മമ്മി എന്തോ കോഴിമരുന്നൊക്കെ ഉണ്ടാക്കില്ലായിരുന്നാ? മരുന്നുണ്ടാക്കി. ഇപ്പൊ ആടിന്റെ ഇറച്ചി മേടിച്ചിട്ട് ഞങ്ങള് മരുന്നുണ്ടാക്കി കഴിക്കും. എനിക്ക് പണ്ട് കല്യാണം വരെ ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്ന എല്ലാ സമയത്തും മമ്മി കർക്കിടകത്തിൽ ഇതൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കഴിച്ച കാലം മറന്നു. ഇപ്പൊ അതിങ്ങനെ മരുന്ന് നമുക്ക് നാട്ടിൽ വാങ്ങാൻ കിട്ടും. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോ വാങ്ങിക്കൊള്ളുന്ന ഞങ്ങൾക്ക് അത് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അപ്പൊ ഇനി അടുത്ത തവണ അങ്ങോട്ട് ഇങ്ങോട്ട് പോരുമ്പോ അത് വാങ്ങിച്ചോണ്ട് വരാം. മമ്മി എനിക്ക് പറഞ്ഞു തന്നാ മതി. എല്ലാം കൂടെ കൂട്ട് 7 ദിവസം വെക്കാനുള്ള ഒരു കൂട്ട് കിട്ടും. അതങ്ങനെ കേടാവാത്ത കൂട്ടാണോ? അതും കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങോട്ടൊക്കെ വാങ്ങിച്ചോണ്ട് വരായിരിക്കും അല്ലേ? അല്ല, അപ്പൊ പച്ചമരുന്ന് കേടായി പോവില്ലേ? അത് പച്ചമരുന്നല്ല, അതൊക്കെ പൊടികളാ. അവര് ഉണക്കി പൊടിച്ച് വൃത്തി പാക്കറ്റ് ആക്കിയേക്കണം. നമ്മളിപ്പോ വീട്ടിലൊക്കെ ഞാനൊക്കെ അറിയാവുന്ന കുറച്ച് മരുന്നൊക്കെ ഉണ്ടല്ലോ. ചാച്ചമട്ടി ചെലപ്പോ കഴിഞ്ഞ പോലെ അമ്മായി എല്ലാം പറിച്ചു തന്നു കൊണ്ടെന്ന് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്തു. അന്ന് ഉരലിലിട്ട് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കില്ല. ആര് എവിടെന്നാ മമ്മി പറിച്ചേ? ബ്രഹ്മപുരത്ത് പോയപ്പോഴും. ബ്രഹ്മപുരത്ത്. ഈ കാണുന്ന കരങ്ങൾ ആരുടെയാണെന്ന് അറിയാവോ? അതിവിടെ പപ്പയുടെയാണ്. മമ്മി അവിടെ ശർക്കര ചീമ്മാൻ പോയപ്പോ പപ്പ അവിടെ അരി ഇളക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. ഇതിങ്ങനെ പൊട്ടി വന്നു തുടങ്ങി എല്ലാം ഇതുപോലെ നല്ലോണം പൊരിഞ്ഞു വരണം. അപ്പോഴാണ് നമ്മുടെ അരി പാകാവുക. കല്ലച്ച് പോയാൽ അത് രസം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ നമ്മൾ കടിക്കുമ്പോൾ ഉണ്ടയൊക്കെ കടിക്കുമ്പോൾ ഇങ്ങനെ ഒച്ചയേക്കും. കല്ലച്ച് പോവാതെ നമ്മൾ വറുത്തെടുക്കണം. അപ്പൊ ഇങ്ങനെ എല്ലാം പൊട്ടി തുടങ്ങിയില്ല മമ്മി? ഇനിയും ആവാനുണ്ടല്ലേ? ഇവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാല് നമ്മള് പെട്ടെന്ന് തന്നെ ഫയർ അലാം അടിക്കും. നമ്മള് എന്തെങ്കിലും ഒന്ന് വറക്കൂ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ ഫാൻ ഇട്ടാ നമ്മള് വർത്താനം പറയണത് ചിലപ്പോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ കണ്ട ഇങ്ങനെ എല്ലാം ഇങ്ങനെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അമ്മ ഇവിടെ കുറച്ച് നട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. നട്ട്സും ഈന്തപ്പഴവും കപ്പലണ്ടി എല്ലാം കൂടെ കൂടി ഇട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കണം. അപ്പൊ എല്ലാം ഹെൽത്തി ആയി. ഈ കപ്പലുണ്ട്, ഈ പച്ചക്കപ്പലുണ്ട്. അപ്പൊ നമുക്കത് വറുത്തെടുക്കണം അല്ലേ? വീട്ടിലൊന്നും അന്നൊന്നും ഇങ്ങനെയൊന്നും ഇട്ടിട്ടൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോ വീട്ടിൽ ഇതൊക്കെ ഇടാറുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ അതൊക്കെ ഉണ്ടോ? ഇപ്പൊ ആയി മതി. ഞാൻ തീ നിർത്തി വെള്ളമൊന്ന് കുടിച്ചെടുക്കാം നമുക്ക്. നോക്കട്ടെ. ഓക്കെ, കാണിച്ചേ. അത് ഏത് പാത്രത്തിലാണോ നമ്മളിങ്ങനെ എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്യാൻ പോണേ അങ്ങോട്ടേക്ക് മാറ്റുകയാണ് അല്ലേ? എള്ള് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം. എള്ള് നന്നായിട്ട് പൊടിച്ചു. അമ്മ ഇവിടെ കപ്പലണ്ടി വറുത്തെടുക്കുകയാണ്. നമ്മൾ പച്ച കപ്പലണ്ടി വാങ്ങിച്ചോണ്ട വറുത്താണെങ്കിൽ ഇങ്ങനത്തെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മമ്മി വറുത്തിട്ട് നമ്മൾ ഇതിന്റെ തൊലി കളയോ? നമ്മളിനി അരി പൊടിച്ചെടുക്കാൻ പോവാണ്. അരി ഒന്ന് പതുക്കെ ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മളത് പൊടിച്ചെടുക്കാനായിട്ട് എടുത്തത്. ഈ പരുകത്തിന് ഒരു ചെറിയ തരി അരിപ്പ് വേണം. പൂര അങ്ങോട്ട് നൈസായിട്ട് പൊടിക്കണ്ട. ഒരു ചെറിയ
ആയിട്ട് കിട്ടും. ഞാൻ നട്ട്സോടെ കൂടി പൊടിച്ചു കപ്പലണ്ടിയും കാഷ്യൂനട്ടും കൂടി പൊടിച്ചിട്ടു. അടുത്തെന്താ? ഇനി നമുക്ക് തേങ്ങ, ശർക്കര, ഈന്തപ്പഴം. ശർക്കര ഇവിടെ ചീകി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് മിക്സ് ചെയ്യണോ? ഇപ്പൊ നമ്മള് ഈന്തപ്പഴം എപ്പോഴാ ചേർക്കണേ? ഈന്തപ്പഴം ഇതൊന്ന് ഇളക്കി എടുക്കാം നമുക്ക്. എല്ലാം കൂടെ ഇളക്കി എടുത്തിട്ട് മിക്സിയിൽ അടിക്കണം. ഇവിടെ ജീരകവും ഏലക്കായും നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിനി നമ്മളുടെ ആ മിക്സിന്റെ കൂട്ടത്തിനകത്തേക്ക് ചേർക്കാം. എല്ലാം കൂടെ കൂടി മിക്സിയിൽ കുറവശം ഇട്ട് അടിച്ചെടുക്കാം. അത് ശരിക്കും അടിക്കണോ അതോ ഒന്ന് കറക്കിയാ മതിയോ? നല്ലോണം അടിക്കണം, ഉരുട്ടാൻ പറ്റണ്ടേ. ഉരുട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് ആവുന്ന വരെ അടിക്കണോ അല്ലേ? അപ്പൊ ഈ പാകമായ നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ പാകത്തിലാകുമ്പോൾ നിർത്തിയിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഫുള്ള് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഫുള്ള് അടിച്ചെടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ മിക്സ് എല്ലാം നമ്മൾ മിക്സിയിൽ ഒന്നോടെ അടിച്ചത് ഉരുട്ടാൻ പാകത്തിനാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് കുഴഞ്ഞ രീതിയിൽ വരണം, എങ്കിലാണ് നമ്മൾക്ക് അത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. മമ്മി അത് ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഈ എല്ലുണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള എല്ലുണ്ടയാണ്. ഞാൻ ഗ്യാരണ്ടി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന എല്ലുണ്ടേക്കാളും വളരെയധികം ടേസ്റ്റിയാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഇത് നമ്മള് ക്രിസ്പി ക്രീം ഡോണറ്റ്സ് ഇല്ലേ, അതൊരു അമേരിക്കൻ മൾട്ടിനാഷണൽ ഡോണറ്റ് കമ്പനിയാണ്. അതുപോലെ തന്നെ കോഫി ഒക്കെ ഉണ്ട് അവർക്ക്. അപ്പൊ അവിടെ പോയപ്പോ ഞങ്ങള് ഇങ്ങനെ നോക്കി നിന്നപ്പോ അതിന്റെ പ്രോസസ്സ് നമുക്കിങ്ങനെ അവിടെ കാണാം എല്ലാവർക്കും. അപ്പോ അതൊന്ന് ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയതാണ്. കാണാത്തവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തു നോക്കിയതാണ് കേട്ടോ. ഇവരുടെ ഡോണറ്റ്സ് ഭയങ്കര ഫേമസ് ആണല്ലോ, കാരണം അത് ഭയങ്കര ചൂടനെ ആ ചൂടനെ നല്ല ക്രിസ്പി ആയിട്ട് അങ്ങ് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര രസമാണ് അല്ലേ. അപ്പൊ അത് ആ കടയിൽ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കൊതി തോന്നുമ്പോൾ പോയി വാങ്ങാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മെഷീനിൽ എത്ര പെട്ടെന്നല്ല അവർ ബൾക്കായിട്ട് എത്ര ഡോണറ്റ്സ് ആണ് ഉണ്ടാക്കി വരുന്നത്. കാരണം അവർക്ക് എപ്പോഴും ഭയങ്കര പുറത്തേക്കും ഒക്കെ ഒത്തിരി ഓർഡേഴ്സ് എപ്പോഴും ഉണ്ടാവുമല്ലോ. അവരുടെ ഡ്രൈവ് ത്രൂ ഒക്കെ എപ്പോഴും തന്നെ ഫുള്ളായിരിക്കും. അവിടെ ഞാൻ ആളില്ലാതെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള ഡോണറ്റ് ഈ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലേസ്ഡ് ഡോണറ്റ്സ് ആണ്. ഇവിടെ ആരണൊക്കെ ഭയങ്കര ചോക്ലേറ്റ് ഗ്ലേസ്ഡ്, അങ്ങനെ പല ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡോണറ്റ്സ് ഒക്കെയാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് സാധാരണ ഗ്ലേസ്ഡാണ് ഇഷ്ടം. അത് ചൂടനെ കഴിക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് വേറെ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് ഓരോ ഒക്കേഷൻ അനുസരിച്ച് അവർ നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഡോണറ്റ്സ് ഒക്കെ അതിൻ്റെ സെറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളുടെ വാലന്റൈൻസ് ഡേക്ക് ഒക്കെ ഭയങ്കര ഭംഗിയുള്ള ഡോണറ്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഓഫീസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റപ്പുമാരൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഞാൻ പക്ഷേ അതിനകത്തുനിന്ന് പ്ലെയിൻ നോക്കി കഴിക്കാനായിട്ട് ചെയ്യാറ്. ഗ്ലേസ് വീഴുന്നുണ്ടോ? അത് അങ്ങനെ ഗ്ലേസ് വീണ് കഴിഞ്ഞിട്ട് വരുന്നതിന് അവർ നല്ലത് മാത്രം നോക്കിയാണ് നമ്മൾക്ക് പാക്ക് ചെയ്യുന്നത്. എന്താ പറയുക, ഷേപ്പൊക്കെ അത്ര രസമില്ലെങ്കിൽ അത് അവർ അപ്പം തന്നെ ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണല്ലേ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി. പക്ഷെ ആ മാവ് അതിനകത്തേക്ക് വെക്കുന്നത് വരെയുള്ള പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റില്ല. അത് വെച്ച് കഴിഞ്ഞിട്ടുള്ളത് മുതലാണ് നമ്മളെ കാണിക്കുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുള്ളത് കേട്ടോ. എന്തോ എന്തോരം ഡോണറ്റ് ആണല്ലേ. ഓ, ഇപ്പോൾ വായിൽ വെള്ളം വരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എല്ലുണ്ട ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മളോട് അഭിപ്രായങ്ങൾ പറയണേ. എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണല്ലോ എള്ള നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിലോ അങ്ങനെ ഏഷ്യൻ സ്റ്റോറിലൊക്കെ പോയാൽ കിട്ടും. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂ.
അരിയെല്ലാം കഴുകിയിട്ട് രാവിലെ തന്നെ ഉണക്കാൻ വെക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ചായക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത തവണ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.